കാട്ടുപോത്ത് വെടിയേറ്റ ശേഷമാണോ മനുഷ്യരെ ആക്രമിച്ചതെന്ന് സംശയമുണ്ടെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ. മുൻ അനുഭവമില്ലാത്തതിനാൽ ആക്രമണം തടയാൻ കഴിഞ്ഞില്ല. വനം വകുപ്പിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. ഹോട്ട്സ്പോട്ടുകളിൽ ആധുനിക രീതിയിലുള്ള ക്യാമറകൾ അടക്കം സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇത് ഒരു മുൻ അനുഭവമില്ലാത്തതുകൊണ്ട് മുൻകൂട്ടി തടയാൻ പറ്റുന്ന നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മളെല്ലാം മുൻകൂട്ടി കാണാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. ഇപ്പം ഏത് സമയത്തും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വന്യജീവിയുടെ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി വേണം തുടർന്നുള്ള വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കേണ്ടത്. അങ്ങനെ ക്രമീകരിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ആലോചിച്ചത്. നടപടിക്രമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ പ്രധാനമായി ഈ വൈൽഡ് ലൈഫ് വാർഡനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP തയ്യാറാക്കണം. കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള ഉത്തരവിൻ്റെ കാലാവധി 28 തീരും. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും നൽകിയിട്ടുള്ള അധികാരം അത് അടുത്ത ഒരു വർഷത്തേക്ക് നീട്ടാനുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കും.